വെൽക്കം ബാക്ക് ടു അമേരിക്കൻ ഡയറി മലയാള ഇതിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും ചോദിച്ച ഒരു ക്വസ്റ്റ്യന്റെ എന്നാ ഒരു വീഡിയോ ആണ് അമേരിക്കയിൽ എങ്ങനെയാണ് ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കുന്നതെന്നുള്ളത് അമേരിക്കയിൽ ആദ്യം അതായത് ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കാൻ നമുക്ക് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി വേണം അതായത് നമുക്ക് പാസ്പോർട്ട് അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ആയാലും ഏത് കൺട്രിയുടെയാണോ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് ആ ഒരു പാസ്പോർട്ട് നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി നമ്മുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുന്നതാണ് പിന്നുള്ളതാണ് ഗ്രീൻ കാർഡ് അതായത് അമേരിക്കയിൽ ഇമിഗ്രൻ്റ് ആയിട്ട് വന്ന ആര് ഇമിഗ്രൻ്റ് ആയിട്ട് വന്നാലും അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടും അതായത് ഒറിജിനൽ ഇമിഗ്രേഷൻ വഴി വന്നവർക്ക് എയർപോർട്ടിൽ തന്നെ ഗ്രീൻ കാർഡ് എയർപോർട്ടിൽ തന്നെ ഗ്രീൻ കാർഡിനുള്ള ആപ്ലിക്കേഷൻ എടുത്ത് നമുക്ക് അതിനുള്ള ഇത് കിട്ടും അത് നമുക്ക് സെക്കൻഡ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ട് കൊടുക്കാവുന്നതാണ് അതായത് പെർമനന്റ് റെസിഡൻസി കാർഡ് ഗ്രീൻ കാർഡ് എന്ന് വെച്ചാൽ പെർമനന്റ് റെസിഡൻസി കാർഡ് പിന്നെ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഉള്ളതാണ് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് എന്ന് വെച്ചാൽ ഇമിഗ്രേഷൻ വഴി അതായത് ലീഗലായിട്ട് വരുന്ന ഏതൊരു വ്യക്തിക്കും കിട്ടുന്നതാണ് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ഈ വിസിറ്റിംഗ് വിസയിൽ വന്നാലോ അല്ലെങ്കിൽ എന്താ ഇല്ലീഗലായിട്ട് വരുന്നവർക്കൊന്നും സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ഇഷ്യൂ കൊടുക്കാറില്ല പിന്നെ വേണ്ടത് റെസിഡൻഷ്യൽ നമ്മൾ സ്ഥിരതാമസം എവിടെയാണെന്നുള്ള നമ്മുടെ അഡ്രസ്സ് പ്രൂഫ് ചെയ്യുന്നതിനുള്ള രണ്ട് പ്രൂഫുകൾ രണ്ട് നമ്മുടെ പേരിൽ വന്ന ഒന്നിൽ നമ്മുടെ ബാങ്കിൻ്റെ അതായത് ചെക്ക് ബുക്കിനകത്ത് നമ്മുടെ അഡ്രസ്സ് കാണിക്കാം അല്ലെങ്കിൽ നമ്മുടെ പേരിൽ വന്ന ഏതെങ്കിലും ലെറ്റേഴ്സിൻ്റെ കോപ്പി കാണിച്ചാൽ മതി അതായത് കാണിക്കാം നമ്മുടെ പേരിൽ ഉള്ള അഡ്രസ്സ് വന്ന ലെറ്റേഴ്സ് അങ്ങനെ രണ്ട് പ്രൂഫ് വേണം ഇത്രയും പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കാൻ പറ്റും ഓക്കെ ഇത്രയും പ്രൂഫ് വേണം നമുക്ക് അവിടെ കാണിക്കേണ്ട പ്രൂഫ് പിന്നെ ഫസ്റ്റായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ടെസ്റ്റ് കോഴ്സാണ് ഇതൊരു ഓൺലൈൻ വഴി നമുക്ക് എടുക്കാവുന്ന ഒരു കോഴ്സാണ് അത് 4 hours ഉണ്ട് ആ കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഇൻ പേഴ്സണായിട്ട് എവിടെയാണോ ടെസ്റ്റിംഗ് സെൻറ്റർ ഉള്ളത് അതായത് ഡ്രൈവേഴ്സ് ലൈസൻസ് ഓഫീസിനുള്ളിൽ ടെസ്റ്റ് എടുക്കാം നമുക്ക് നമ്മൾ തന്നെ പോകണം നമ്മൾ പോയിട്ട് നമ്മൾ ഡ്രൈവേഴ്സ് ലൈസൻസ് ഓഫീസിൽ പോയി നമ്മൾ ടെസ്റ്റ് എടുക്കുകയാണ് അതായത് ട്രാഫിക് അതായത് കമ്പ്യൂട്ടർ ടെസ്റ്റാണത് അത് ടോട്ടൽ 50 questions ഉണ്ടായിരിക്കും അതിൽ ആദ്യത്തെ അതായത് 10 എന്ന് പറയുന്നത് റോഡ് സയൻസ് ആയിരിക്കും റോഡ് സയൻസ് അതായത് പല ടൈപ്പിലെ റോഡ് സയൻസ് യൂ-ടേൺ സ്റ്റോപ്പ് അങ്ങനെയുള്ള ടോട്ടൽ ഒത്തിരി റോഡ് സയൻസ് ഇല്ലേ അതിൽ നിന്നും 10 കമ്പ്യൂട്ടർ ടെസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും പിന്നെ ബാക്കിയുള്ള 40 വെച്ചാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആയിരിക്കും റൂൾസ് ആൻഡ് അതായത് ടോട്ടൽ 50 questions ഉണ്ടായിരിക്കും 40 questions റൂൾസ് ആൻഡ് റെഗുലേഷനും 10 questions റോഡ് സയൻസ് ഇത് ഇപ്പോൾ നമ്മളെ ഡ്രൈവേഴ്സ് ലൈസൻസ് ഓഫീസിൽ പോയി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അതായത് വീട്ടിൽ ഇരുന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നമുക്ക് ടെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല നേരത്തെ ഓൺലൈനിൽ 3-4 വർഷം മുമ്പ് വരെ ഞാൻ വന്നപ്പോ 2013 അല്ലേ എടുത്തു ഒരു 5-10 വർഷം മുമ്പ് വരെ ഈ ലൈനേജ് ടെസ്റ്റും വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ എഴുതായിരുന്നു അപ്പൊ ആൾക്കാർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഒത്തിരി പേര് കാരണം നമുക്ക് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ വന്ന അങ്ങനെ നമുക്ക് വന്ന മലയാളികളൊക്കെ അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളവരുണ്ട് അതിനു മുമ്പൊക്കെ ആൾക്കാര് ഈസി ആയിട്ട് അപ്പൊ അതുകൊണ്ടും ഒത്തിരി മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പം ചിലപ്പം പ്രായമുള്ളവർ ഇമിഗ്രേഷൻ വരുമ്പം പ്രായമുള്ളവരെ കാണത്തില്ല അവർക്കൊന്നും അത്രയ്ക്ക് കമ്പ്യൂട്ടറായിട്ടും അത്രയ്ക്ക് എന്താ പറയുക ഈ ടെസ്റ്റ് ഒന്നും എഴുതാൻ അറിയത്തില്ലാത്തപ്പം വേറെ ആൾക്കാരെ അവരെ ഹെൽപ്പ് ചെയ്യും അപ്പം വീട്ടിൽ ഇരുന്ന് തന്നെ വേറെ ആൾക്കാരായിരിക്കും എടുക്കുന്നത് അതിപ്പം അങ്ങനെയൊക്കെ കൂടുതൽ വന്നപ്പം അവർ അത് മാറ്റിക്കാണും ഇപ്പോഴും ഉണ്ട് ഓൺലൈൻ ടെസ്റ്റ് ഓൾറെഡി ആണ് എടുക്കാം 18 വയസ്സിൽ താഴെയുള്ളവർക്ക് എടുക്കത്തുള്ളൂ വേണമെങ്കിൽ അത് നേരത്തെ ആണെങ്കിൽ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ടെസ്റ്റ് എഴുതുക ബുക്ക് നോക്കി എഴുതുക ഒരു പ്രശ്നമില്ല ആ എന്നിട്ട് വന്നപ്പം തന്നെ ഇത് ഇമെയിൽ കിട്ടും ഇമെയിൽ കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഓഫീസിൽ പോകുമ്പോൾ
പ്രിന്റ് ഔട്ട് അടിച്ച് അവിടെ നിന്ന് തന്നെ നമുക്ക് ലൈനേഴ്സ് തരും. അങ്ങനെ ഇപ്പോൾ അത് മാറ്റിയത് ചിലപ്പോൾ നമ്മളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈ ടെസ്റ്റ് പാസ്സായാൽ, അതായത് ഈ 50 ക്വസ്റ്റ്യൻസും നമ്മൾ ഉള്ള ടെസ്റ്റ് എടുത്ത് കമ്പ്യൂട്ടർ ടെസ്റ്റ് എടുത്ത് നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് കിട്ടത്തുള്ളൂ. ഓൺ ദ സ്പോ, അതായത് നമ്മൾക്ക് നമ്മളാ ടെസ്റ്റ് പാസ്സായാൽ ഉടൻ തന്നെ നമുക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ് ഓഫീസിൽ നമുക്ക് അടിച്ച് കൈ തരും. നമുക്ക് ദാ ലേണേഴ്സ് ലൈസൻസ് കൈ കിട്ടിയെന്ന് പറഞ്ഞ് പിന്നെ ആദ്യത്തെ ഫസ്റ്റ് മന്ത് എനിക്ക് തോന്നുന്നു ഡേ ലൈറ്റിൽ മാത്രമേ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് 3 മന്ത്സ്, 3 മന്ത്സ് കഴിഞ്ഞ് നമുക്ക് 10 മണി വരെ ഡ്രൈവ് ചെയ്യാം. ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ലൈസൻസ് എടുക്കാം, ഡ്രൈവ് ചെയ്യാം. പക്ഷെ 21 വയസ്സിൽ മേളില് ഉള്ള മെയിനായിട്ട് ലൈസൻസ് ഉള്ള ഒരു വ്യക്തി അടുത്ത് കാണണം എന്ന് നിർബന്ധമുണ്ട്. ഡ്രൈവേഴ്സ് ലൈസൻസ് ടെസ്റ്റ്, അതായത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന ആ ഒരു ടെസ്റ്റ് നമ്മുടെ കൂടെ നമുക്ക് നമ്മുടെ വണ്ടി തന്നെ ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പ്രോപ്പർ ഫങ്ഷൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഓഫീസർ ഫസ്റ്റ് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യും, അതായത് അവർ സ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കും, ബ്രേക്കൊക്കെ വെച്ച് നോക്കും, ആക്സിലേറ്റർ ഒക്കെ, എന്നിട്ട് പറയും ഓക്കെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാമെന്നൊക്കെ. സോ അവര് നമ്മൾ, അതായത് ഇവിടുത്തെ ഡ്രൈവേഴ്സ് ലൈസൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഓഫീസിന്റെ ആ ഏരിയയിൽ തന്നെ കുറച്ച് ഇതുണ്ട് നമുക്ക് ടെസ്റ്റ് എടുക്കുക, അതായത് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള. നമ്മുടെ കൂടെ ഓഫീസേഴ്സ് നമ്മുടെ റൈറ്റ് സൈഡിൽ ഇരിക്കും, നമ്മളായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. അതിനിടയിൽ അവർ ഇൻസ്ട്രക്ഷൻ തരും. പിന്നെ അതായത് അവർ നമ്മളോട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയും, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു പ്രോപ്പർ ലൈനിൽ കൂടെ വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. പിന്നെ അവർ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സ്റ്റോപ്പ് കുറെ, അപ്പം നമ്മൾ സഡൻ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അതിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റോപ്പ് സൈന്, ടേൺ, അല്ലെ ലെഫ്റ്റ് ടേൺ, അങ്ങനെ ഓരോ റോഡ് സൈൻസ് കാണും. പിന്നെ അവിടെ ഇത്ര മൈൽസ് പെർ അവറിൽ പോകാൻ പറ്റൂ എന്നുള്ളത് കാണും. നമ്മൾ അതെല്ലാം ആ പ്രോപ്പർ അതെല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ നമ്മളിപ്പം ലെഫ്റ്റ് ടേൺ ആണ് റൈറ്റ് ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പ്രോപ്പർ സിഗ്നൽ ഒക്കെ ഇട്ട് വേണം എടുക്കാൻ. പിന്നെ മെയിൻ തിങ് 3 പോയിൻറ്റ് ആണ്. 3 പോയിൻറ്റ് ടേൺ എന്ന് പറഞ്ഞുണ്ട്, അതായത് ഒരു നമ്മുടെ വണ്ടി ഇപ്പം നേരെ പോയിട്ട് 3 പോയിൻറ്റ് ടേൺ വെച്ച് നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് തിരിഞ്ഞു പോകുന്നതാണ് 3 പോയിൻറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളെങ്ങനെയാണ് 3 പോയിൻറ്റ് ടേൺ എടുക്കുന്നത്? നമ്മൾ ഇപ്പം എൻ്റെ വണ്ടി ഇങ്ങനെയാണ് പോകുന്നതിൽ എടുക്കുന്നതെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലെ സിഗ്നൽ ഇട്ടിട്ട് നമ്മൾ വണ്ടി ഇങ്ങനെ 40 ഡിഗ്രിയിലേക്ക് പോകും, അതായത് റോഡിൻ്റെ അങ്ങേ സൈഡിലെ റോഡിൻ്റെ അവിടെ ചെല്ലും, അതായത് ഇപ്പുറത്തോട്ട് വരുന്ന ലൈനിൻ്റെ അവിടെ. എന്നിട്ട് നമ്മൾ റിവേഴ്സ് എടുത്ത് ബാക്ക് എടുത്തിട്ട് ഇപ്പുറത്തെ അതായത് അങ്ങോട്ട് പോകുള്ള ലൈനിലോട്ട് എടുത്തു പോകും. അതാണ് 3 പോയിൻറ്റ് ടേൺ എന്ന് പറയുന്നത്. പിന്നെ പാർക്ക് ചെയ്യുന്നത്, അവർ നമ്മുടെ ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന പാത്തിൻ്റെ ആ സൈഡിൽ തന്നെ എന്താ കോണൊക്കെ വെച്ചിങ്ങനെ നമുക്ക് പാർക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കും. നമ്മൾ പ്രോപ്പർ, അതായത് നമ്മൾ വളച്ച് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ട് പാർക്ക് ചെയ്യണം, അത് അവർ നോക്കും. പിന്നെ അവർ റിവേഴ്സ് എടുക്കാൻ പറയുമ്പോൾ നമ്മൾ റിവേഴ്സ് എടുക്കണം, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ആ കോണൊന്നും തട്ടരുത്, കറക്റ്റായിട്ട് നമ്മൾ റിവേഴ്സ് എടുത്ത് കൊണ്ടുപോയി എവിടെയാണ് അവർ പാർക്ക്, അതായത് അവർ സ്റ്റോപ്പ് ചെയ്യുന്നു പറയുന്ന അവിടെ വരെ നമ്മൾ ആ ഒരു ഏരിയ വരെ നമ്മൾ ഡ്രൈവ് ചെയ്യണം. അപ്പം തന്നെ അവർ പറയും ഓക്കെ ഓക്കെ യു പാസ്ഡ്, നിങ്ങൾക്കന്ന് അകത്ത് കയറി ഡ്രൈവേഴ്സ് ലൈസൻസ് മേടിക്കാൻ പറയും, അല്ലെങ്കിൽ അവർ പറയും ഒന്നുകൂടെ എടുക്കണമെന്ന് പറയും, നിങ്ങൾ ഫെയിലായെന്ന് പറയും. അപ്പം നമ്മൾ അങ്ങനെ അപ്പം നമ്മൾ ഡ്രൈവേഴ്സ് ലൈസൻസ് അകത്ത് കയറി ചെന്നിട്ട് പിന്നെ നമുക്ക് വിഷൻ ആൻഡ് ഹിയറിംഗ് ടെസ്റ്റ് ഉണ്ട്, അതായത് ഒരു വിഷൻ ടെസ്റ്റ് ഉണ്ട്. ആ വിഷൻ ടെസ്റ്റ് നമുക്കറിയത്തില്ലേ, ഐ നമ്മുടെ ഐ ടെസ്റ്റ് ചെക്ക് ചെയ്താണ് ഐ വിഷൻ, അവർ പറയുന്ന ലെറ്റേഴ്സ് നമ്മൾ റീഡ് ചെയ്യണം. ഒരു മെഷീൻ ഒരു സാധനം ഉണ്ട്, അതിനകത്തോടെ നമ്മളിങ്ങനെ നോക്കി നമ്മൾ റീഡ് ചെയ്യണം. അത് കഴിയുമ്പം അവർ നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും പുതിയ ഡ്രൈവേഴ്സ് ലൈസൻസ് കാർഡ്. ഇത്രയൊക്കെ ഉള്ളൂ.
ഇവിടുത്തെ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കാൻ നമ്മൾ യു എസ് ലീഗലി ഇമിഗ്രൻ്റ് ആയിരിക്കണമെങ്കിലേ നമുക്ക് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് വേണം, അത്രേ ഉള്ളൂ നമുക്ക് ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കാൻ വേണ്ടി. ഡ്രൈവിംഗ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ ടെസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് ഉള്ള ആ ഒരു ടെസ്റ്റ് പാസ്സാകണം. അത് കമ്പ്യൂട്ടർ ഇങ്ങനെ ഓപ്ഷൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് മുഴുവനും, അതിൻ്റെ ആൻസർ ചിലപ്പോൾ ട്രൂ ആർ ഫോഴ്സ് ആയിരിക്കാം. എഴുത്തല്ല, കമ്പ്യൂട്ടർ ടെസ്റ്റ് ആണ്. അല്ലെങ്കിൽ അവൻ്റെ ഓപ്ഷൻസ് തരും, റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ റോഡ് സയൻസ്, ഇത്രയേ ഉള്ളൂ. അത് പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ലേണേഴ്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് കാണിച്ചെല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈസൻസ് കൈ കിട്ടും. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വിറച്ച് വിറച്ച് ഡ്രൈവ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അമേരിക്കയിൽ എവിടെ വേണേലും ഡ്രൈവ് ചെയ്യാം. ആദ്യം വേൾഡ് വൈഡ് റൈഡ് അല്ലേ, ഇന്റർനാഷണൽ കാർഡ് എടുക്കാൻ പറ്റും അല്ലേ. പിന്നെ വണ്ടി എടുക്കുന്ന എടുക്കാൻ പോകുമ്പോൾ ഡ്രൈവ് സീറ്റ് എന്തൊക്കെയാണ് കാണിക്കണ്ടേ? വണ്ടി വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ പേ സ്റ്റബ്, അതായത് ഒരു മാസത്തെ പേ സ്റ്റബ് കാണിക്കണം. പിന്നെ ഇവിടെ എന്തെടുക്കാൻ പോയാലും നമുക്ക് ക്രെഡിറ്റ് ചെക്ക് ചെയ്യും. കാരണം ഇപ്പം നിങ്ങൾ നമ്മൾ ഫൈനാൻസ് ഇട്ടാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് 0% ഇൻട്രസ്റ്റിൽ ഇത്ര മന്ത് തരും, അല്ലെങ്കിൽ വളരെ കുറച്ച്, വളരെ വളരെ കുറച്ച്. നമ്മൾ എത്ര എടുത്ത, ലെസ് ദാൻ 3 അല്ലേ? അത് നമുക്ക് പാടാണെങ്കിൽ നമുക്ക് ഭയങ്കര പലിശ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വളരെ കുറച്ചായിരിക്കും. പിന്നെ കാർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പേ ചെക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പേ ചെക്കുമായിട്ട് കണക്കൊക്കെ വേണം. എത്ര പേ ചെക്കിന്റെ അവർക്ക് അറിയാം, എന്താ നമ്മളിത് അവർക്ക് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വെച്ചാണ് പേ ചെക്ക്. പേ സ്റ്റപ്പ് കാണിക്കണം. അപ്പോൾ ഏതാ വണ്ടി എടുക്കുന്ന ഏത് ഓപ്ഷനാണ്? നമുക്ക് ഇവിടെ എന്താ പറയുക, BMW അല്ലെങ്കിൽ ബെൻസ് എന്ന് പറയാൻ വലിയ കാര്യങ്ങളൊന്നും അല്ല. അത് പേയ്മെൻറ്റ് കൂടുതലേ ഉള്ളൂ. നമുക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ ഈസിയായിട്ട് വണ്ടി അവർ ചെല്ലുന്നുണ്ടെങ്കിൽ ഏത് വണ്ടി വേണമെന്ന് ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെ വണ്ടി നമ്മുടെ തന്നു വിടും, പിന്നെ നമ്മളതിൻ്റെ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ആദ്യം ക്രെഡിറ്റ് ആക്കി, ആദ്യം വരുമ്പോഴത്തെ ക്രെഡിറ്റ് ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വീട് നമ്മൾ മേടിക്കുമ്പോഴും എല്ലാം അങ്ങനെയാണ് ക്രെഡിറ്റ്. ആദ്യത്തെ മോർഗേജിനൊന്നും വരത്തില്ല, മോർഗേജ് നല്ല ഇൻകം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അത്ര ചില ഇവിടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 3 ബ്യൂറോയാണ് ക്രെഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നവർ. എന്ന് പറയുക എക്വിഫാക്സ്, എക്സ്പീരിയൻ, ട്രാൻസ്യൂണിയൻ എന്ന് പറയും. ഇതാണ് നമ്മുടെ ക്രെഡിറ്റ്. നമ്മളെവിടുന്ന് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോണ് ആ ബാങ്കുകാർ ഇത് ഈ 3 റിപ്പോർട്ട് ചെയ്യും. അപ്പം നമ്മൾ അപ്പം വേറൊരാൾക്ക് വേറൊരാളിൽ നിന്ന് നമ്മളെടുക്കാൻ ചെല്ലുമ്പോൾ അവർ ഈ 3 ബ്യൂറോയും ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും. നമ്മളാർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ, നമ്മൾ പൈസ അടയ്ക്കാനുണ്ടോ, എത്ര രൂപ നമ്മളിനി അടയ്ക്കാനുണ്ട്, ഇവന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ അവർ ആ ബ്യൂറോയിലാണ് മെയിനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് അല്ലേ. എക്വിഫാക്സ്, എക്സ്പീരിയൻ, ട്രാൻസ്യൂണിയൻ, അതാണ് ക്രെഡിറ്റ് നമ്മുടെ സ്കോറ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ 3 1 3 6 10 നമ്പറാണ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്നൊക്കെ ഉണ്ട്, നമ്മുടെ പേര് കടമുണ്ടോ, നമുക്ക് എന്തൊക്കെ ഉണ്ട്, എല്ലാവർക്കും റിപ്പോർട്ട് കിട്ടും. അതാണ് മെയിൻ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി വേണം ജോലി ചെയ്യണമെങ്കിൽ. വിസ ഈ എന്താ വിസിറ്റിംഗിന് വരുന്നവർക്ക് അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ കുറച്ച് നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചായിരുന്നു, ഇങ്ങനെ വിസിറ്റിങ്ങിന് ആൾക്കാരെ കയറ്റി വിടുന്ന അവിടെ ചെന്ന് ജോലി ചെയ്യുക, അങ്ങനെയുള്ളതൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഒന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ആൾക്കാരുടെ എല്ലാം വിസ എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ഇല്ലീഗൽ ആൾക്കാരൊക്കെയാണ്, അവരെല്ലാം പറഞ്ഞു വിട്ടു. നേരത്തെ ഞങ്ങളിൽ ഇറങ്ങി പുല്ല് വെട്ടുന്നതെല്ലാം മെക്സിക്കോ എന്നൊക്കെ കള്ളത്തരത്തി കയറി വരും, നീന്തിയൊക്കെ വരുന്നവരാണ്. ഇപ്പോൾ അന്ന് അവരൊന്നും ഇല്ല, അവരെല്ലാം പിടിച്ച് പുറത്താക്കി വിടും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ, എല്ലാവർക്കും ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്ദി, രാത്രിയിലാകുന്നു, അപ്പോൾ ബൈ ബൈ.